രവർത്തർ പത്രിക പിൻവലിച്ചെങ്കിലും കോൺഗ്രസ് പ്രവർത്തകരിൽ കടുത്ത നിരാശയും പ്രതിഷേധവും ഉണ്ടെന്ന് പത്രിക പിൻവലിച്ച കോൺഗ്രസ് നേതാവ് യു വി ദിനേശ് മണി. പ്രവർത്തകരെ അനുനയിപ്പിക്കൽ ശ്രമകരമാണ്. മണ്ഡലത്തിൽ സ്വാധീനമില്ലാത്ത മാണി സി കാപ്പന്റെ പാർട്ടി മത്സരിക്കുന്നതിലൂടെ നേട്ടമുണ്ടാവുക എ കെ ശശീന്ദ്രനാണെന്നും ദിനേശ് മണി കുറ്റപ്പെടുത്തി. കോൺഗ്രസ് സമാന്തര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ദിനേശ് മണി നമുക്കിപ്പോൾ ചേരുകയാണ്. ഒരു പരാജയ സാധ്യത, വീണ്ടും ശശീന്ദ്രൻ ജയിക്കാനുള്ള അവസരമാണോ നേതൃത്വം ഇടപെട്ട് നടത്തി കൊടുത്തിട്ടുള്ളത്? അത് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ മാണി സി കാപ്പൻ പിളർന്ന് പാലായിൽ സീറ്റ് കിട്ടാത്തതുകൊണ്ട് പിളർന്ന് അല്ലെങ്കിൽ എൽ ഡി എഫ് വിട്ട് പാല വാങ്ങി അല്ലെങ്കിൽ ഒരു പാർട്ടി ഉണ്ടാക്കി എന്ന് പറയുന്നതുകൊണ്ട് നേട്ടമുണ്ടായ ഏക കക്ഷി ശശീന്ദ്രനാണ്. കാരണം ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇവിടെ എലത്തൂർ സീറ്റ് ഒന്ന് വെച്ചു മാറുന്ന സാഹചര്യം പോലും ചർച്ചയിലുണ്ടായിരുന്ന കാര്യമാണ്. എന്നാൽ മാണി സി കാപ്പനിങ്ങനെ വിട്ടുപോയതുകൊണ്ട് ഇനി എലത്തൂർ സീറ്റ് കൂടെ എടുക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ഒരുപക്ഷെ സി പി എം നേതൃത്വം ചിന്തിച്ചു കാണും. അത് ശശീന്ദ്രൻ ഗുണകരമായി മാറി. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഇവിടെ മയൂരിയെ ഒരാൾ പോലും മാണി സി കാപ്പൻ്റെ പാർട്ടിക്ക് ഈ നിയോജക മണ്ഡലത്തിൽ ഒരു പ്രവർത്തകൻ പോലുമില്ല, ഒരാൾ പോലും കൂടെ ഇല്ല. അങ്ങനെ ഒരാൾക്ക് ഈ സീറ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിക്കൊണ്ടും അത് ശശീന്ദ്രന് കുറേയും കൂടെ സൗകര്യപ്രദമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. എന്നാലും യു ഡി എഫ് പരമാവധി ഈ സീറ്റ് പിടിക്കാൻ ആവശ്യമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തും. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ ശശീന്ദ്രന് ഒരു വിജയസാധ്യത കൂടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മാത്രമല്ല താഴെത്തട്ടിൽ പ്രവർത്തകർക്കിടയിൽ ഇപ്പോഴും കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുക്കേണ്ടതായിരുന്നു എന്നുള്ള വികാരമാണോ നിലനിൽക്കുന്നത്? തീർച്ചയായും താഴെത്തട്ടിലെ മുഴുവൻ പ്രവർത്തകന്മാരും കോൺഗ്രസ് ഈ സീറ്റ് ഈ തവണ ഏറ്റെടുക്കും എന്ന് നേരത്തെ തന്നെ ധരിക്കുകയും, കാരണം ഇതൊരു ഘടകകക്ഷിക്ക് കൊടുക്കില്ല എന്നാണ് എല്ലാവരും ധരിക്കുക. കാരണം ഒന്ന്, നേരത്തെ മത്സരിച്ച ഘടകകക്ഷി ജനതാദൾ പിളർന്നു പോയപ്പോൾ ഇവിടെ വളരെ നാമമാത്രമായ പാർട്ടിയായി മാറി. നേരത്തെയാണെങ്കിൽ എം കെ രാഘവന് ഇവിടെ ഈ ചെറിയ വോട്ടിനാണെങ്കിലും ഭൂരിപക്ഷമുണ്ടായ നിയോജക മണ്ഡലമായ എലത്തൂര് എം കെ രാഘവൻ നേരത്തെ 100 വോട്ടിന് ഭൂരിപക്ഷമേ ഉള്ളൂ, 200 വോട്ടിന് താഴെയേ ഉള്ളൂ. എന്നാലും അതൊരു ചെറിയ ഭൂരിപക്ഷമാണ്. അനുബന്ധമായി ഇവിടെ വീണ്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്ന സാഹചര്യമുണ്ടാകുമ്പോൾ അതും പ്രാദേശികമായി നല്ല പിൻബലമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് വരുന്നതെങ്കിൽ അത് ഒരുപക്ഷെ വലിയ ഭൂരിപക്ഷത്തിന് എലത്തൂർ ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നു. പ്രവർത്തകർ ഇപ്പോഴും കടുത്ത വിയോജിപ്പിൽ തന്നെയാണോ, അതായത് പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടിനെതിരെ കടുത്ത വിയോജിപ്പിൽ തന്നെയാണോ ഉള്ളത്? പ്രവർത്തകരിൽ കടുത്ത നിരാശയുണ്ട്, വിയോജിപ്പുണ്ട്, പലരും നിശ്ചലമാകുന്ന സാഹചര്യമുണ്ട്, ചിലർ രാജിവെക്കുന്ന വിഷയങ്ങളുണ്ട്. അവരെയൊക്കെ കണ്ട് സമാധാനിപ്പിക്കാനും അവരെയൊക്കെ പാർട്ടിയോട് ചേർത്ത് നിർത്താനും ആവശ്യമായ ശ്രമകരമായ പ്രവർത്തനങ്ങളാണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അസ്വാരസ്യങ്ങൾ ഇപ്പോഴും യു ഡി എഫിൽ നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ദിനേശ് മണിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. ക്യാമറമാൻ സ്വരൂപ് നിവേദിക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 18, കോഴിക്കോട്. എലത്തൂരിൽ എൻ സി കെ സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുമെന്ന് യു ഡി എഫ് പ്രഖ്യാപിച്ചെങ്കിലും കോൺഗ്രസിലെ പടലപ്പിണക്കം മാറുന്നില്ല എന്ന് തന്നെയാണ് പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത്. പ്രചാരണത്തിലും നേതൃത്വത്തിന് തലവേദനയാകും എലത്തൂർ. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, ഈ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏത് രീതിയിലുള്ള പങ്കാളിത്തമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്? ഈ പറയുന്ന പോലെ തന്നെ യു വി ദിനേശ് മണി പറഞ്ഞതുപോലെയുള്ള ആ പൾസിൽ തന്നെയാണോ ഈ പ്രചാരണവും തുടരുന്നത്? അപർണ, ഈ പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി നേതൃത്വം ഇടപെട്ടുകൊണ്ട് ചർച്ചകൾ നടത്തുകയും വിമത സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച യു വി ദിനേശ് മണിയോട് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്നും കെ പി സി സി നേതൃത്വം ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചുവെങ്കിൽ പോലും എലത്തൂർ മണ്ഡലത്തിലുണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങൾ ഇപ്പോഴും നീറിപ്പുകയുകയാണ്. അതിന് യാതൊരുവിധ കുറവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യു വി ദിനേശ് മണിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്നത്. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിയ ആളായിരുന്നു. നിലവിൽ എലത്തൂർ മണ്ഡലം തിരിച്ചുപിടിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യം നേതൃത്വം ഇടപെട്ടുകൊണ്ട് അട്ടിമറിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പ്രതിഷേധവും പ്രവർത്തകരുടെ ഇടയിലുണ്ട്. അത്തരത്തിലുള്ള കടുത്ത പ്രതിഷേധവും നിരാശയിലുമാണ് പ്രവർത്തകർ. അത് തെരഞ്ഞെടുപ്പിൽ ബാധിക്കും. അത്തരത്തിലുള്ള പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണുള്ളത്. അത് എത്രത്തോളം ഫലപ്രദമാവുമെന്ന് പറയാൻ കഴിയും. അതുകൊണ്ട് എലത്തൂർ മണ്ഡലം നഷ്ടപ്പെടുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാവുന്നത്. എന്തായാലും നിശ്ചയിക്കപ്പെട്ട സ്ഥാനാർത്ഥി എൻ സി കെയുടെ സുൽഫിക്കർ മയൂരി മണ്ഡലത്തിൽ പ്രചരണ പ്രവർത്തനങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് രാവിലെ പൗരപ്രമുഖരുൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകളെ കാണുന്നതിനുള്ള തിരക്കിലാണ്. ആ ഒരു തിരക്കിലാണ് അദ്ദേഹം ഉള്ളത്. അതിനുശേഷം ഇന്ന് രാവിലെ 11 ഡി സി സി ഓഫീസിൽ വെച്ച് ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിലാണ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ എന്ന് നടത്തണമെന്നതിനെ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമുണ്ടാവുക. എന്നാൽ ഈ
ഈ മീറ്റിംഗിൽ യു വി ദിനേശ് മണി ഉൾപ്പെടെയുള്ള പ്രമുഖരായ നേതാക്കൾ പങ്കെടുക്കുകയില്ല. ദിനേശ് മണിയെ സംബന്ധിച്ച് അദ്ദേഹം നിലത്തൂർ മണ്ഡലത്തിൽ സജീവ സാന്നിധ്യമായും വളരെ പരിചിതനായ ഒരാൾ കൂടിയാണ്. അദ്ദേഹം മുൻപ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ആയിരുന്നു. എന്നാൽ അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുക്കുകയില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഇടഞ്ഞു നിൽക്കുന്ന പ്രവർത്തകരെ അനുനയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് താനെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രവർത്തകർക്കിടയിലുള്ള പടലപ്പിണക്കം മാറുന്നില്ല എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ്.